അമിത് ഷായ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയുമായി ബിജെപി രംഗത്ത്. അമിത് ഷായെ വ്യാജ ഏറ്റുമുട്ടൽ പ്രതിയെന്ന് ആക്ഷേപിക്കുന്ന പിണറായി വിജയന് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന പേര് ഓർമ്മയുണ്ടോ എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിക്കുന്നത്. കല്ലുവെട്ടുന്ന മഴകൊണ്ട് ആ ജനസംഘം പ്രവർത്തകന്റെ ശിരസിലെ കാഞ്ഞു വെട്ടിയത് പിണറായി മറന്നുപോകും. ചോര പുരണ്ട ആ കൈകൾ അമിത് ഷായ്ക്ക് നേരെ ചൂണ്ടേട്ട. എല്ലാ കോടതികളും നിരപരാധി എന്ന് വിധിച്ച അമിത് ഷായുമായി നിങ്ങൾക്ക് താരതമ്യമില്ല. 2014ൽ മോദി സർക്കാർ അധികാരമേറ്റ ശേഷമല്ല, 2016ൽ പിണറായി തിരുവനന്തപുരത്ത് അധികാരമേറ്റ ശേഷമാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്വർണക്കടത്തിന്റെ ഹബ്ബായി മാറിയത്. പിണറായിയുടെ കീഴിലുള്ള പ്രോട്ടോകോൾ വിഭാഗമാണ് നയതന്ത്ര പരിരക്ഷ ഇല്ലാതിരുന്നിട്ടും നയതന്ത്ര ബാഗേജ് എന്ന വ്യാജേന സ്വർണം കടത്തുവാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കോൺസുൽ ജനറലിന് എക്സ് കാറ്റഗറി സുരക്ഷ ഒരുക്കിയത് എന്തിനെന്ന് രാജ്യത്തോട് പിണറായി വിശദീകരിക്കണം. കള്ളക്കടത്ത് കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായ ചരിത്രം അമിത് ഷായ്ക്കില്ല. വിദേശ പൗരന്മാരുമായി ചേർന്ന് നിങ്ങൾ നടത്തിയ ദേശദ്രോഹം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയോ? ഇച്ഛാശക്തിയുള്ള കേന്ദ്ര ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഭയമുണ്ടല്ലേ? അമിത്ഷായുടെ ശംഖുമുഖം ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ നൽകുന്നത് ഉത്തരമല്ല, നിലവിളിയാണ്. കള്ളക്കടത്തുകാരുമായി കറങ്ങി നടന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ടാണ്? കള്ളക്കടത്ത് സ്വർണം വാങ്ങിയത് ആരാണെന്ന് പിണറായി കൊടുവള്ളിയിലെ സഖാക്കളോട് ചോദിച്ചാൽ മതിയാകും. കൈകാര്യം ചെയ്യും, കേരളമാണ് തുടങ്ങിയ വിരട്ടലൊന്നും അമിത് ഷായോടും BJP യോടും വേണ്ട. ഒരു കാര്യം മറക്കേണ്ട, നിങ്ങൾ വഞ്ചിച്ചത് ഈ രാജ്യത്തെയാണ്. നിങ്ങൾ ഒറ്റുകൊടുത്തത് ഒരു ജനതയാണ്. അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നാണ് മുരളീധരൻ പറയുന്നത്. കോൺഗ്രസ് പോലും വ്യാജമെന്ന് തിരിച്ചറിഞ്ഞ വ്യാജ ഏറ്റുമുട്ടൽ ആരോപണങ്ങളാണ് പിണറായി ഇപ്പോൾ ആരോപിക്കുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് തെളിഞ്ഞതോടെ വിചാരണ പോലും ഇല്ലാതെയാണ് അമിത് ഷായ്ക്കെതിരായ കേസ് കോടതി തള്ളിയത്. കൊലക്കേസിൽ പ്രതിയായ പിണറായിയാണ് അമിത് ഷായ്ക്കെതിരായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അമിത് ഷാ വർഗീയതയുടെ ആൾരൂപമെന്നാണ് പിണറായി പറയുന്നത്. എന്നാൽ കേരളത്തിൽ മലപ്പുറത്തെ പൊന്നാനിയിൽ പോലും ഒരു ഹിന്ദു നാമധാരിയെ മത്സരിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയുള്ള പാർട്ടിയുടെ നേതാവാണ് പിണറായി. മലബാറിൽ CPM എന്നത് SDPI ആയി പരിണമിച്ചിരിക്കുന്നു. അമിത് ഷാ മുസ്ലിങ്ങളോട് എന്താണ് ചെയ്തതെന്ന് പിണറായി വ്യക്തമാക്കണം. മകളെ കെട്ടിച്ചു കൊടുക്കണമായിരുന്നുവെന്നാണോ പറയുന്നത്? അമിത് ഷാ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. സ്വർണക്കടത്തിന് ചുക്കാൻ പിടിച്ചതും മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്നും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളയാളാണോ അമിത് ഷായ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറയുന്നു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിക്കെതിരെ K.സുരേന്ദ്രൻ ആഞ്ഞടിച്ചത്. CBI കേസെടുത്തപ്പോൾ കേരളത്തിലെ നേതാക്കളെ പോലെ അമിത് ഷാ നെഞ്ചുവേദന അഭിനയിച്ചില്ലെന്നും K.സുരേന്ദ്രൻ പരിഹസിച്ചു. മന്ത്രിമാർ തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രിയിൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരായ സംഭവങ്ങളുണ്ട്. അമിത് ഷാ നേരിട്ട് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരായി. അദ്ദേഹത്തെ 4 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനായി കോടതിയിൽ 1 ദിവസത്തെ പോലും കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല. 4 ദിവസം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം സ്വമേധയാ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാകുകയാണ് ചെയ്തത്. അമിത് ഷായുടെ കേസിനെ കുറിച്ച് ഇപ്പോഴും ആരോപണം ഉന്നയിക്കുകയാണ് പിണറായി വിജയൻ. അമിത് ഷായെ വെറുതെ വിട്ടുകൊണ്ട് CBI രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസാണിതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു ആരോപണവും തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടുമില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി വിളിച്ചുവെന്ന ആരോപണത്തിനും ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് പോലും അത്തരം ആരോപണം ഉന്നയിക്കുന്നില്ല. CPM മലബാറിൽ SDPI മാറിയിരിക്കുകയാണ്. എന്നിട്ടാണ് പിണറായി വിജയൻ അമിത് ഷായെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് അമിത് ഷാ പിണറായിയോട് ചോദിച്ചത്. സ്വപ്ന സുരേഷിനെ നിയമിച്ചത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്നും K.സുരേന്ദ്രൻ ചോദിക്കുന്നു. കടത്തിയ സ്വർണം ആർക്കാണ് വിറ്റതെന്ന് മുഖ്യമന്ത്രിക്കാണ് അറിവുള്ളത്. വനിതാ പോലീസിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ PR വർക്കിന്റെ ഭാഗമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ ഹിന്ദു നാമധാരിയെ തീരുമാനിച്ചതിൽ പാർട്ടിക്കുള്ളിൽ സംഘർഷമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. K.സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അമിത് ഷാ 9 ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. സ്വർണക്കള്ളക്കടത്തുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു പകരം ചോദിച്ചവരെ ആക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഡോളക്കടത്ത് കുറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ സ്പീക്കർക്കും 3 മന്ത്രിമാർക്കും പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത്. വാചക കസർത്തുകൊണ്ട് കാര്യമില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ അതാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.